സ്വകാര്യ ബഹിരാകാശ ദൌത്യമായ പൊളാരിസ് ഡോൺ വിജയം രണ്ട് യാത്രികർ ഒരു മണിക്കൂറോളം ബഹിരാകാശത്ത് നടന്നു. ശതകോടീശ്വരനായ ജെറിഡ് ഐസക്മാനും സ്പേസ് എക്സ് എഞ്ചിനീയർ സാറ ഗില്ലിസുമാണ് ബഹിരാകാശത്ത് നടന്നത്. ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ പൊളാരിസ് ഡോണിലെ രണ്ട് യാത്രികർ ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്ത് നടന്നു. പൊളാരിസ് ദൗത്യത്തിന്റെ കമാൻഡറായ ശതകോടീശ്വരനായ ജെറിഡ് ഐസക് മാനും സ്പേസ് എക്സിലെ എഞ്ചിനീയറായ സാറ ഗില്ലിസുമാണ് ബഹിരാകാശത്തിറങ്ങിയത്. സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി പരീക്ഷണ സ്യൂട്ടുകളാണ് ഇവർ ധരിച്ചത്. ബഹിരാകാശ നടത്തത്തിന് ശേഷം പേടകത്തിലെ വായു സമ്മർദ്ദം ഭൂമിയിലെ നിലയിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. ചൊവ്വാഴ്ചയാണ് ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഡ്രാഗൺ റിസൈലൻസ് പേടകം വിക്ഷേപിച്ചത്. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ദൗത്യത്തിന്റെ 3ാം ദിനമായിരുന്നു ബഹിരാകാശ നടത്തം. മലയാളി ബന്ധമുള്ള സ്പേസ് എക്സ് മെഡിക്കൽ ഓഫീസർ അന്ന മെനനും മുൻ അമേരിക്കൻ വ്യോമസേനാ പൈലറ്റ് സ്കോട്ട് പൊട്ടീറ്റും പേടകത്തിൽ തന്നെ തുടർന്നു. സ്പേസ് എക്സിന്റെ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വഴിയാണ് പൊളാരിസ് ഡോൺ ഭൂമിയുമായി ആശയവിനിമയം നടത്തുന്നത്. ശനിയാഴ്ച ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ് പേടകം തിരിച്ചിറങ്ങുക. സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന്റെ വിജയത്തോടെ സ്പേസ് എക്സ് ഭാവി ബഹിരാകാശ ദൗത്യങ്ങളുടെ ചാലകശക്തിയായി വളർന്നിരിക്കുന്നു. റിസർച്ച് ഡെസ്ക്, 24.